മലനാടിന്റെ പൊന്നോണം, എങ്ങും മലയാളമൊരുങ്ങിയ തിരുവോണം. മാവേലി മണ്ണിന്റെ വരവോണം, ഇന്ന് മാനവ മൈത്രീതൻ തിരുവോണം. മാമലനാടിന്റെ പൊന്നോണം, എങ്ങും മലയാളമൊരുങ്ങിയ തിരുവോണം. മാവേലി മണ്ണിന്റെ വരവോണം, ഇന്ന് മാനവ മൈത്രീതൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ പെങ്ങളെ വീട്ടിലാണ്, ഓണസദ്യയാണ്. ഇവർ ഓണസദ്യ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറച്ചി മീനൊന്നും ഇല്ലാത്ത ഓണസദ്യ ഉണ്ടാക്കാൻ ഇവർക്ക് അറിയില്ല. എന്തെല്ലാം വിളമ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കുത്തേരി ചോറുണ്ട്, പായസം ഉണ്ട്. ഇത് ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബാംഗ്ലൂരിലെ പെങ്ങളാണ്, ഇവിടെ വന്നതാണ്. ഓണസദ്യ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണ്. ഓൾ ഉണ്ടാക്കിയതാണ്, എന്താണെന്നറിയില്ല. നമുക്ക് നോക്കാം, അടിപൊളിയാണ് സംഭവം. എന്താണ് കാഴ്ചക്ക്, ഇത് എത്ര ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? 20 ഐറ്റംസ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓരോന്നിന്റെ പേരൊന്ന് പറയോ, എന്തൊക്കെയാന്നില്ലേ? കൂട്ടുകറി, ഉപ്പേരി, അവിയല്, കാബേജ്. ഇങ്ങോട്ട് കൊണ്ടുവന്നോ. ഇഞ്ചിപ്പുളി കൊണ്ടുവരി, കൊണ്ടുവരി, വേമേ കൊണ്ടുവരി സാധനം. അല്ല, 20 ഐറ്റം ഇല്ലെങ്കിൽ മീൻ പൊരിച്ചിട്ടുണ്ടോ വെച്ചോട്ടോ. അത് നോക്കണ്ട, അത് കുഴപ്പമില്ല. ആദ്യം ഒരു ഒരു ഇലയിൽ ആദ്യം എല്ലാ ഐറ്റംസും വെക്കി, അതാണ് അതിൻ്റെത്. വേഗടിക്ക്, വേഗടിക്ക്. അതെടുക്കല്ല, ഇത് നോക്കട്ടെ. നിങ്ങളെടുക്ക് സംഭവം അങ്ങനെ. നമ്മളെ ക്യാമറ പിന്നെ കൈകാര്യം ചെയ്യുന്നത് സുലു, ക്യാമറ വുമൺ. ഇപ്പൊ ക്യാമറ ഒന്നും കൈകാര്യം ചെയ്യില്ല. ക്യാമറ മോളെടുത്ത് കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുക. എന്തറിയോ സംഭവം, എല്ലാവരും കണ്ടപ്പോളേ. ഞാൻ എന്താ എന്താ സാധനം? ഏ, അത് ഇഞ്ചിപ്പൊടിയില്ലേ? ആ, ഇത് എന്റെ രണ്ടാമത്തെ അനിയന്റെ ഭാര്യ ബുഷ്റ. ആയി പറഞ്ഞോ. അൻസിയപ്പാ, അൻസിയാക്കാമോ? അൻസിയപ്പാ വാ, അതൊക്കെ മതിയെന്ന് വാ. അത്ര ആ ഡ്രസ്സൊക്കെ മതി. ആ ഈ ഇപ്പൊ ഇങ്ങോട്ട് വാ, ഈ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി സാരി എടുത്തോ. ഇതിന്റെ പെങ്ങള് അൻസിയ. നോക്ക, ഇലട്ട് തെറ്റാലേ. ആ, എടുത്തോ. നിക്ക്. അതൊന്നല്ല, ഇതൊരു റെഡി തന്നെയാണ്. ഏ, നീ എടുക്ക്, കളയല്ലേ. വീഡിയോ എടുക്ക് മോളെ, നല്ല വൃത്തിയിലെ വീഡിയോ എടുക്ക് കേട്ടോ. ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ എടുക്കേ. ഡീലിട്ട് സാക്കിപ്പാ, എന്നാ ഇവിടക്ക്. ആ, കഴിക്കാം. ഇത് പിന്നെ എൻ്റെ രണ്ടാമത്തെ പെങ്ങള് ഷാക്കിറ. ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കിയ തന്നെ പകുതി ഓളെ തന്നെ അല്ലേ. ആ, ഓക്കെ. ഇനി കുഞ്ഞുട്ടി വാ. ഇതൊരു പിന്നെ ഇത് പിന്നെ എൻ്റെ ചെറിയ, ഇങ്ങോട്ട് വാ, എൻ്റെ ചെറിയ അനിയൻ കുഞ്ഞുട്ടി ഹിംതി അസ്റ്റോലയിൽ. ആളൊരു യൂട്യൂബറാണ്, ഒരു ബ്ലോഗറാണ്, റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അല്ലേ. ആ, അവൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അവൻ്റെ ലിങ്ക് വീഡിയോയിലും കൊടുക്കാം. ഈ ചൊമ്പോ, ഈ ശരി. അല്ല, വെള്ള എന്താണ് വെള്ള? ആയിക്കോട്ടെ, ആദ്യമൊക്കെ അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14,
14 ഐറ്റം. മാള് ഒരേ ഇലയിൽ ആദ്യം ഒക്കെട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്തും കൂടുന്നുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടില്ല ഇതിൻ്റെ പ്രശ്നം, പ്രഷർ കയറുന്നുണ്ട്. റാസേ ഇത് എൻ്റെതാണോ? ഇവിടെ വന്നോക്ക്, ഇവിടെ വാ. ഏ അത് പറയരുത്, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് വാ. പിന്നെ ഞാനാ വീഡിയോ അല്ല, പിന്നെ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വാ, അതെന്താ വീഡിയോ വിട്ടുതാ. ചെറു പതിനെട്ട് ഐറ്റംസാ? ആ അത് കുഴപ്പമില്ല. സാധാരണ എത്ര ഐറ്റംസാണ് ഓണസദ്യയിൽ വരിക? ഇവിടെ ഒരു ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗംഭീരമായിട്ട് ഇവിടെ ഇങ്ങനെ വിളമ്പണുണ്ട്. ഈ ഓണസദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ടാവും ഇവർക്ക് അറിയില്ല, അറിയോ? ഏ ശരിക്കും എത്ര ഉണ്ടാകുക? വീഡിയോ കാണുന്നവർ ഈ ഓണസദ്യയിൽ എത്ര ഐറ്റംസ് ഉണ്ടാവും, ഏതൊക്കെയെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. കാരണം എന്തറിയോ, ഇത് വീഡിയോക്ക് വേണ്ടി പറയണല്ല, സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നമുക്ക് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ പിന്നെ പൊളിച്ചിരുന്നു. അതിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നൊക്കെ പറയില്ലേ? എന്തായാലും എങ്ങനെ ഗംഭീരം, എന്തായാലും ഇക്കുറി ഭയങ്കര സന്തോഷമായി ഓണം. കാരണം എന്താ വെച്ചാൽ പെങ്ങളെ പെരിയിൽ വന്നിട്ട് ഇതുപോലൊരു ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഇപ്പോൾ ഓണസദ്യക്ക് എത്ര അറിയോ? നമ്മളെ ഷോപ്പിൻ്റെ തൊട്ടടുത്തില്ല, അവർക്ക് സ്റ്റാഫിനൊക്കെ ഓണസദ്യ വാങ്ങി 400 രൂപ. ഒരു ഓണസദ്യക്ക് 400 രൂപ ഒരാൾക്ക്. എങ്ങനെ? അല്ല അത് അല്ല അങ്ങനെ പറഞ്ഞു കൊടുത്തത്. എന്ത് ഉണ്ട്? അല്ലേ ഐറ്റംസ് ഒന്നും ആയിക്കോട്ടെ, ഒന്ന് കണ്ടിട്ട് ഐറ്റംസ് എന്താ പറയുക, ഒരു സൂം ചെയ്തിട്ട്. ഇതിപ്പോ ആയല്ലോ അല്ലേ ഏകദേശം? നോളൂ ഈ ഇലയില് കുഞ്ഞിട്ട് ഒരു ഷോർട്സിന് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തോ, ഷോർട്സിന് വേണമെങ്കിൽ എടുത്തോ. ഈ ചോറ് ഞാൻ തന്നെ തിന്നണം, നിന്റെ ഡയലോഗ് മൊത്തത്തിൽ വീണക്കണേന്ന്. വരക്കൊന്ന് എടുക്ക്. ഇതെന്താ സംഭവം എന്നറിയോ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് പൗഡർ ഒക്കെ തന്നെ. ഇത്ര നേരം അവിടെ ഇല്ലായിരുന്നോ? വിളിച്ചപ്പോ വേണ്ട വേണ്ട ഞാൻ വരില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്നിട്ട് നോക്കൊണ്ട് പൗഡർ സ്പ്രേ വാസ് എനിക്കുണ്ട്. താത്താക്കാൻ വടിയൊന്നുമില്ല മോളെ. അല്ല റാസ നിൽക്കോ, റാസൊക്കെ എന്താ പറയുക, കയറ് വേണ്ടി വരും വടം വലിക്കാന്. വടം വലിയില് ഫസ്റ്റ് ആണ് അവിടെ ക്ലബില്. അറിയില്ല വടം ശ്രേയസിന്റെ വടം വലിയില് ഫസ്റ്റ്, മൂന്നെണ്ണത്തിലെ ഫസ്റ്റും, പിന്നെ 30 ആളിലെ കസേര കളിയിൽ ഫസ്റ്റ് ഇവിടെ. അല്ല അങ്ങനല്ല പറഞ്ഞേ, ഇവിടെ 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 5-6 കസേര ഉണ്ട്, ഇവിടെ ഫസ്റ്റ് ആക്കല്ല. ഞങ്ങളൊന്ന് ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ആകെ തിന്നണ ഓരോ സാധനം. ഈ സാധനം ഈ സാധനം എന്താ? പപ്പടം അല്ല കൂടി മാറ്റിട്ടുണ്ടേ. ഇനി ആരാണ് കഴിക്കാല്ലേ? 1, 2, 3 പോണുട്ടോ, അഞ്ചാലി പോണു. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ സ്പൂൺ നമ്മളൊരു ബബിൾ ഗം വെച്ചാൽ മതിയായിരുന്നില്ലേ?